നമസ്കാരം. കൊല്ലം അഴീക്കലിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് 4 പേർ മരിച്ചു എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന ഓംകാര എന്ന വള്ളമാണ് മറിഞ്ഞത്. ഇതിൽ 16 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേരെ കാണാതായി. ഈ 5 പേർക്കായുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 പേരെ മറ്റു വള്ളങ്ങളിൽ കയറ്റി രക്ഷപ്പെടുത്തിയിരുന്നു. 5 പേർക്കായി ഊർജിതമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. കരയിൽ നിന്നും കേവലം 1 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് മാത്രമാണ് ഈ അപകടം നടന്നത്. അതിനാൽ തന്നെ വളരെ വേഗം രക്ഷാപ്രവർത്തനം നടക്കും എന്നാണ് വിചാരിക്കുന്നത്. 5 പേരിൽ ഒരാൾ ഗുരുതരാവസ്ഥയിലാണ്. രക്ഷപ്പെടുത്തിയ 5 പേരിൽ ഒരാളാണ് ഗുരുതരാവസ്ഥയിൽ ഇരിക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ ബോട്ട് മറിഞ്ഞത് എന്ന കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല. കാറ്റോ മറ്റ് പ്രക്ഷുബ്ധാവസ്ഥയിലോ അല്ലായിരുന്നു കടൽ. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ ഈ വള്ളം മറിഞ്ഞത് എങ്ങനെയാണ് എന്നൊരു വിവരമാണ് ഇനി അറിയാനുള്ളത്. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും നാട്ടുകാരും തീരദേശവാസികളും എല്ലാം ഒരുമിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 3 പേർ മരിച്ചു എന്ന വിവരമായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഒരാൾ കൂടി മരിച്ചു. ഇപ്പോൾ 4 പേരാണ് ഈ മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞുള്ള അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ആറാട്ടുപുഴ പഞ്ചായത്തിലുള്ള സൈബർ വള്ളമാണ് മറിഞ്ഞത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഈ അപകടം നടന്നത്. 5 പേരെയാണ് ആദ്യം കരയ്ക്ക് എത്തിച്ചത്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എല്ലാവരെയും കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം നാട്ടുകാരിൽ ചിലർ എല്ലാവരെയും കരക്കെത്തിച്ചു എന്നും പറയുന്നുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സും എന്തായാലും ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചറയിലെ സ്വകാര്യ ആശുപത്രിയിലായ പരബ്രഹ്മ ആശുപത്രിയിലാണ് 4 പേരുടെ മൃതദേഹങ്ങൾ. ബാക്കി എല്ലാവരും പല ഹോസ്പിറ്റലിലേക്കായാണ് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത്. ഇവരുടെ നിലയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞുള്ള അപകടത്തിൽ 4 പേർ മരിച്ചിരിക്കുകയാണ്. സുനിൽ ദത്ത്, സുദേവൻ, തങ്കപ്പൻ, ശ്രീകുമാർ എന്നീ 4 പേരാണ് മരിച്ചത്. ഇവർ 4 പേരും ആറാട്ടുപുഴ വലിയഴീക്കൽ സ്വദേശികളാണ്. ഈ ബോട്ട് മറിഞ്ഞത് എങ്ങനെയെന്ന വിവരമാണ് ഇപ്പോൾ ദുരൂഹമായിരിക്കുന്നത്. ഇന്ന് കാറ്റോ അല്ലെങ്കിൽ കടൽ അങ്ങനെ പ്രക്ഷുബ്ധാവസ്ഥയിലോ അല്ലായിരുന്നു. മറ്റ് മുന്നറിയിപ്പുകളോ ജാഗ്രതാ മുന്നറിയിപ്പുകളോ ഒന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മത്സ്യബന്ധന ബോട്ട് എങ്ങനെയാണ് മറിഞ്ഞത് എന്ന കാര്യത്തിൽ ഒരു ദുരൂഹത ഉയരുന്നത്. ചിലപ്പോൾ വലിയ തിര വന്നടിച്ചിട്ടായിരിക്കും ഈ വള്ളം മറിഞ്ഞത് എന്നൊരു ഊഹം മാത്രമാണ് നിലനിൽക്കുന്നത്. മറ്റ് കാരണങ്ങളൊന്നും വ്യക്തമാകുന്നില്ല. അതേസമയം 1 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് മാത്രമായിരുന്നു ഈ അപകടം നടന്നത്. അതിനാൽ തന്നെ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ പറ്റി. കൂടുതൽ മരണം നടക്കുന്നതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. 1 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ആണ് ഈ അപകടം ഉണ്ടായിരുന്നതിനാൽ തന്നെ വളരെ വേഗം തന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 4 പേർ അഴീക്കലിൽ വെച്ച് നടന്ന മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് 4 പേർ ഇപ്പോൾ മരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്.